ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കരിയറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പ്ലസ് ടുവിന് സയൻസ് ഗ്രൂപ്പ് എടുത്തു, ഡിഗ്രിക്ക് BBM എടുത്തു, ശേഷം MSc സൈക്കോളജി ചെയ്തു, ഇപ്പം ട്രെയിനിങ് ആൻഡ് കൗൺസിലിംഗ് മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സയൻസ് ഗ്രൂപ്പ് എടുത്ത് BBM എടുത്ത് ഈ ഒരു ട്രാക്കിലൂടെ വന്ന് സൈക്കോളജിയിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്ന സ്റ്റോറിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എൻ്റെ ടേണിംഗ് പോയിന്റ് എവിടെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നും ഈ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നു. തീർച്ചയായിട്ടും മുഴുവനായും കാണുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഞാൻ CK റാഷിദ്, സെൽഫ് കോൺഫിഡൻസ് കോച്ചാണ്. 10th ക്ലാസ് പരീക്ഷ നല്ല രീതിയിൽ പൂർത്തിയാക്കി, ഏകദേശം അത്യാവശ്യം മാർക്കൊക്കെ കിട്ടി മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം പ്ലസ് ടുവിൽ സയൻസ് ഗ്രൂപ്പ് എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം വന്നു. ഈ സയൻസ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ പല മേഖലകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും എന്നുള്ള ഒരു ഓപ്ഷനും, അതോടൊപ്പം തന്നെ ഫിസിക്സിലൊക്കെ 10th ക്ലാസ്സിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ആ 10th ക്ലാസ്സിലുള്ള മാർക്ക് കൊണ്ട് അത്യാവശ്യം നമുക്ക് ഫിസിക്സ് ഒക്കെ ഒന്ന് പഠിക്കാം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹവും മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സയൻസ് ഗ്രൂപ്പിനേക്ക് അഡ്മിഷൻ എടുക്കുകയാണ്. സയൻസ് ഗ്രൂപ്പിന് അഡ്മിഷൻ കിട്ടുന്നത് മെറിറ്റിലല്ല ശരിക്കും. 10th ക്ലാസ് പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു മത്സരത്തിൽ, സ്പോർട്സ് ഇനത്തിൽ ഒരു 1st സ്ഥാനം ലഭിച്ചിരുന്നു. ആ 1st സ്ഥാനം ലഭിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് വെച്ച് സ്പോർട്സ് കോട്ടയിലൂടെയാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഏതായാലും സയൻസ് ഗ്രൂപ്പ് എടുത്തു, പഠനം തുടങ്ങി. പഠനം മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോവുകയാണ്. പക്ഷെ അതിൻ്റെ ഇടയിലേക്ക് എനിക്ക് ഒരു റിയലൈസേഷൻ വരികയാണ്, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും മുന്നോട്ട് പോകാനൊക്കെ കുറച്ച് ടഫ് ഉണ്ട്. ഈ സയൻസുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ കാര്യങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കുറച്ച് പ്രയാസമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി. അപ്പം എങ്ങനെയെങ്കിലും ഇതൊന്ന് പൂർത്തീകരിക്കണം എന്നൊരാഗ്രഹം മാത്രമായിരുന്നു പ്ലസ് ടുവിൽ പഠിക്കുമ്പോണ്ടായിരുന്നത്. ഏതായാലും എൻട്രൻസ് ഒന്നും എന്നെ കൊണ്ട് എഴുതാൻ കഴിയില്ല, അല്ലെങ്കിൽ എൻട്രൻസ് ഒന്ന് എഴുതിയിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള തോന്നലുള്ളത് കൊണ്ട് എൻട്രൻസ് ഞാൻ എഴുതുകയും ചെയ്തിട്ടില്ല. അങ്ങനെ എൻജിനീയറിംഗ് ഏതായാലും പറ്റില്ല എന്നുള്ളതും ആ സമയത്ത് തന്നെ മനസ്സിലായി. അപ്പം നമുക്ക് കോമേഴ്സ് സ്ട്രീമിലേക്ക് മാറാം. അങ്ങനെ BBM വേണ്ടി ബാംഗ്ലൂരിലെ പോവാണ്, അലമീൻ കോളേജിലാണ് അവിടെ പഠിച്ചത്. കന്നഡയും ഇംഗ്ലീഷും ഉറുദു ഒക്കെ സംസാരിക്കുന്ന കുട്ടികൾക്കിടയിലേക്ക് മലയാളം മാത്രം അറിയുന്ന ഒരു കുട്ടി അവിടെ പോയിട്ട് പഠിക്കുകയാണ്. സാധാരണ അവിടെ ഉള്ളൊരു ഒരു ട്രെൻഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേപ്പർ ബാക്ക് ആവും, വർഷങ്ങൾ 3 കൊണ്ട് നമുക്ക് ഡിഗ്രി പൂർത്തിയാക്കാൻ കഴിയില്ല. അങ്ങനെ അത്യാവശ്യം തുടക്കത്തിലൊക്കെ നമുക്ക് സയൻസ് സ്ട്രീം എന്ന് വന്നുകൊണ്ട് കോമേഴ്സിലേക്ക് എത്തിയപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ട്രയൽ ബാലൻസ് അങ്ങനെയൊക്കെയുള്ള കുറേ വാക്കുകളൊന്നും നമുക്ക് അറിയില്ല, ആദ്യമായിട്ട് കേൾക്കുകയാണ്. പക്ഷേ കുറച്ച് ഒരു ആദ്യത്തെ 6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ പിക്കപ്പ് ആകാൻ തുടങ്ങി. അങ്ങനെ അത് പഠിച്ചു പൂർത്തിയാക്കി, പേപ്പർ ബാക്ക് ഒന്നും ഇല്ലാതെ തന്നെ പൂർത്തീകരിക്കണം എന്നുള്ളൊരു താല്പര്യം മനസ്സിൽ കൊണ്ടു നടക്കുകയും അവിടുന്ന് ആ കോഴ്സ് പൂർത്തിയാക്കി. അതിനുശേഷം ഇസ്ലാമിക് ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, അത് വിദേശ രാജ്യത്തൊക്കെ നല്ല സാധ്യത ഉള്ളതാണ്, ജോലിയൊക്കെ കിട്ടാനൊക്കെ സാധ്യത ഉള്ളതാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ അതിനു വേണ്ടിയിട്ട് ഒരു ഡിപ്ലോമ കോഴ്സും ചെയ്തു. PG diploma ഇൻ ഇസ്ലാമിക് എക്കണോമിക്സ് ആൻഡ് ഫൈനാൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കുകയുണ്ടായി. അതിനുശേഷം ഞാൻ ഗൾഫിലേക്ക് പോയി, ജോലി തേടി ഗൾഫിലേക്ക് പോയി. അതിന് പാരലായിട്ട് MBA രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടത്തി MBA പാരലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ ഗൾഫ് പോയി, ഗൾഫിൽ ദുബൈയിലാണ് പോകുന്നത്, ദുബൈയിൽ കസിൻസും ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ എത്തി കുറച്ച് ഇന്റർവ്യൂവിനൊക്കെ പോയി, പിന്നെ ഈ ഇസ്ലാമിക് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾക്ക് ട്രൈ ചെയ്തു, പക്ഷെ അതൊന്നും ലഭിച്ചില്ല. അതിനുശേഷം മറ്റു പല ഇന്റർവ്യൂകൾക്കൊക്കെ പോയി, പിന്നെ ചില ഇന്റർവ്യൂ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റി, ചില ഇന്റർവ്യൂവിനൊക്കെ പെർഫോമൻസ് അത്ര കുറവായിരുന്നു. ഏതായാലും വലിയ ജോലികളൊന്നും നമുക്ക് അന്ന് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നല്ല ജോലികളൊന്നും കിട്ടാൻ ഇങ്ങനെ പ്രയാസം വന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഒരു ഓഫീസ് അസിസ്റ്റന്റ് കം അക്കൗണ്ടന്റ് എന്നുള്ള രീതിയിലൊരു ജോബ് നമുക്ക് അവിടെ കിട്ടുകയാണ്. ആ ജോബ് കിട്ടി, പിന്നെ ജോലിക്ക് ഞാൻ കയറി. ജോലിക്ക് കഴിഞ്ഞ അവിടുത്തെ പിന്നെ അഡ്മിനിസ്ട്രേഷനും അതേപോലെ തന്നെ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ചുമതലയായിട്ട് വന്നിട്ടുള്ളത്. ആ ചുമതല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവിടെ ഒരു കൂട്ടിൽ പിടിച്ചിട്ട ഒരു ഫീല് എൻ്റെ മനസ്സിൽ വരികയാണ്. ഇവിടുന്ന് പിന്നെ ധാരാളം ഓർഗനൈസിങ്ങിനൊക്കെ കപ്പാസിറ്റിയും, പിന്നെ സ്കൂളിലായി പഠിക്കുന്ന കാലത്തും കൊക്കൂൺ നാച്ചുറൽ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അതിൻ്റെ ഒരു പിന്നെ സെക്രട്ടറി കൺവീനറൊക്കെ ആയിട്ട് മാറുകയും എൻഡോസൾഫ് ദുരിതബാധിത പ്രദേശത്തൊക്കെ സന്ദർശിക്കുകയും അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള VS അച്യുതാനന്ദൻ സാറിനെ കാണുകയും അങ്ങനെയുള്ള കുറെ പ്രവർത്തനങ്ങളൊക്കെ കമറുദ്ദി സാറിൻ്റെ ഒക്കെ പിന്നെ ശിഷ്യത്വത്തിൽ നമ്മൾ ചെയ്യൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരാള് പിന്നെ ഗൾഫിലെത്തിയപ്പം ഒരു കൂട്ടില് അടച്ച പോലുള്ളൊരു ഫീല് വന്നു.
പിന്നെ അവിടെ നമുക്ക് ചില പ്രയർ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ടൈമിങ്ങിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ആ സമയങ്ങളിൽ നമുക്ക് പുറത്തു പോകാൻ കഴിയാത്തൊരു പ്രയാസങ്ങളൊക്കെ അവിടെ അന്ന് വന്നു. അപ്പൊ ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മാനസികമായിട്ട് വലിയൊരു ഒരു പ്രയാസം എനിക്ക് നേരിടേണ്ടി വന്നു. അങ്ങനെ ഏകദേശം ഒരു 4 മാസമാണ് ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങൾ വന്ന സമയത്ത് എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു തീരുമാനം എടുത്തു. ആ തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ആണ്. നമ്മളിവിടുന്ന് പ്രതീക്ഷയോടുകൂടെ അവിടെ പോയി, പിന്നെ അവിടെ നിന്ന് ജോലിയൊക്കെ കരസ്ഥമാക്കിയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അവിടുന്ന് പോകുന്നത്. അപ്പൊ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു അനുഭവമാണ് അവിടുന്ന് കിട്ടുന്നത്. ഏതായാലും ജോലി അവിടുന്ന് പിന്നെ തിരിച്ചു പോരാം എന്ന് വിസയൊക്കെ അന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് തീരെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ തിരിച്ചു പോരാമെന്നുള്ള തീരുമാനമെടുത്ത് നാട്ടിലേക്ക് എത്തുകയാണ്. അങ്ങനെ നാട്ടിലേക്ക് എത്തി പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ച് പോകണം, പിന്നെ വേറെ എന്തെങ്കിലും ജോലി നോക്കണം എന്നൊക്കെയുള്ള രീതിയിൽ പിന്നെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ പെട്ടെന്ന് നമ്മൾ വിസയിൽ നിന്ന് ചേഞ്ച് ആയതുകൊണ്ട് കുറച്ച് കാലത്തേക്ക് അവിടെ പിന്നെ പ്രവേശിക്കാനും പുതിയ ജോലിയിലേക്ക് പോകാനൊക്കെ ഉള്ള ഒരു പ്രയാസം അന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് ശേഷം ബോംബെയിലൊരു സുഹൃത്തിന്റെ സ്ഥാപനത്തില് ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഗൾഫിലേക്ക് തന്നെയുള്ള മറ്റൊരു രാജ്യത്തേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഇന്റർവ്യൂവിനൊക്കെ പോയി. പിന്നെ അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് സുഹൃത്തിന്റെ ഒരു ഫോൺ കോൾ വരികയാണ്. അദ്ദേഹം പറയാണ്, ഇപ്പൊ ഇവിടെ ഉള്ളത് ഞാനിങ്ങനെ ബോംബെയിൽ നിന്ന് തിരിച്ചു വരികയാണ്, പിന്നെ എന്നാൽ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ വിളിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് അന്ന് ആ യാത്രയുടെ മധ്യേ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തെ കാണുകയാണ്. ആ കാണുന്ന സമയത്ത് അദ്ദേഹം പറയാണ്, ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യണം, ആ ട്രെയിനിങ് പ്രോഗ്രാം നിനക്ക് യൂസ്ഫുൾ ആകും, നന്നാവും, പിന്നെ അതിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എനിക്ക് പിന്നെ നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് ഏകദേശം അന്നത്തെ 10,000-15,000 രൂപ ഫീസുള്ള ഒരു 5-day പ്രോഗ്രാം ആയിരുന്നു അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അന്ന് ഈ 15,000 രൂപ എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പിന്നെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പൊ ആ സമയത്ത് ഇതിന് പോയേ പറ്റുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും മൂപ്പര് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഏതായിരുന്നാലും ആ കോഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ജോയിൻ ചെയ്തു, അറ്റൻഡ് ചെയ്തു. അതിൽ ഏകദേശം ആ ഫസ്റ്റ് ഡേയിൽ തന്നെ ഞാൻ എന്നെ റിയലൈസ് ചെയ്തു. അവിടെ ഒരു എക്സസൈസ് ഉണ്ടായിരുന്നു, ആ എക്സസൈസ് ചെയ്യുന്നതോടുകൂടെ ഞാൻ റിയലൈസ് ചെയ്യാണ് എന്റെ കഴിവ് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. അപ്പൊ എനിക്ക് ആ ഒരു സെഷൻ കഴിയുമ്പോഴത്തേക്ക് തന്നെ എന്റെ 15,000 രൂപ ഏകദേശം മുതലായി. അതിനുശേഷം ബാക്കിയുള്ള 5 ദിവസവും അതിനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ അവിടെയായിരുന്നു എന്റെ ജീവിതത്തിലെ ടേണിങ് പോയിന്റ് എന്നുള്ളതാണ്. ആ ടേണിങ് പോയിന്റ് എനിക്ക് കിട്ടി. അതായത് നിങ്ങൾ ഓഫീസിലൊക്കെ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കേണ്ട ആളല്ല, അക്കൗണ്ട്സ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഒരാളല്ല, നിങ്ങൾക്ക് മറ്റുള്ള ചില കഴിവുകൾ കൂടി ഉണ്ട് എന്നത് എന്നെ തിരിച്ചറിയിപ്പിക്കുന്ന ഒരു സെഷനായിരുന്നു അത്. അങ്ങനെ ഞാൻ ആ കോഴ്സ് പൂർത്തീകരിച്ചു. അപ്പോൾ പൂർത്തീകരിച്ചതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലന്ന് ഉപ്പുണ്ട്, ഉമ്മയുണ്ട്, അനിയത്തിയുണ്ട്, അനിയനുണ്ട്. ഈ 4 ആളെയും ഇരുത്തിയിട്ട് ഞാൻ അന്ന് അവിടെ കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ പിന്നെ എൻ്റെ വീട്ടിൽ ഇവരെ ഇരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ഏകദേശം ഒരു ക്ലാസ് റൂം രൂപത്തിൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നു, ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നു, അവരുടെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഏതായാലും 15,000 രൂപ കൊടുത്ത പിന്നെ ഒരു ട്രെയിനിങ് ആണല്ലോ, ഏതായാലും അത് ഒന്നും കൂടെ മുതലാക്കാം, എൻ്റെ വീട്ടുകാർക്കും കൂടി ഇത് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ അവരെ ഇരുത്തിയിട്ട് അന്ന് തിരിച്ചു വന്ന് 5 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന് അന്ന് രാത്രി തന്നെയാണ് ഈ ഒരു ക്ലാസ് നടക്കുന്നത്. അപ്പം അത്രയും ഒരു ത്രില്ലിലാണ് വന്ന് ക്ലാസ് എടുക്കുന്നത്. അതിനുശേഷം അന്ന് സിസ്റ്റർ പറഞ്ഞു, ഇത് നിങ്ങൾക്കൊരു ഒരു പ്രൊഫഷനാക്കി എടുത്തൂടെ, ഇതിൽ നിങ്ങൾ കുറച്ചുകൂടെ തമാശയും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് ഒന്നും കൂടെ ട്രെയിനിങ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു പ്രൊഫഷനാക്കി മാറ്റാൻ പറ്റും എന്ന് എടുത്തൂടെ എന്നുള്ള ചോദ്യം അവൾ എന്നോട് ചോദിച്ചു. അത് എനിക്കൊരു ഒരു സ്പാർക്ക് ഉണ്ടാക്കാണ്, ഇത് എനിക്കൊരു കരിയർ ആക്കിയിട്ട് എനിക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും, ഇത് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയും, ഇതാണ് എൻ്റെ ഒരു ഒരു പർപ്പസ് ഓഫ് ലൈഫ്. ഞാൻ ആ ഒരു രീതിയിലാണ് ഇതിനെ കാണുന്നത്. നമ്മുടെ കഴിവിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മുടെ ഒരു പർപ്പസ് ഓഫ് ലൈഫ് മറ്റുള്ള ആളുകളിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, നമ്മൾ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവരിലേക്ക് പലതും നമുക്ക് നൽകാൻ പറ്റുന്ന ഒരു പർപ്പസ് നമുക്ക് ജീവിതത്തിൽ എല്ലാ ആളുകൾക്കും ഉണ്ടാവും. നിങ്ങൾക്കുണ്ടാവും, എനിക്കുണ്ടാവും, പല ആളുകളും എല്ലാ ആളുകൾക്കും ഉണ്ടാവും. ആ രീതിയിൽ ആ പർപ്പസിനെ ഞാനൊന്ന് റിയലൈസ് ചെയ്യുന്ന രീതിയിലേക്കാണ് പിന്നീടുള്ള കാര്യങ്ങൾ പോകുന്നത്. അതിനുശേഷം ഞാൻ ട്രെയിനിങ്ങും അതേപോലെ തന്നെ കൗൺസിലിംഗും രംഗത്തേക്കും ഇറങ്ങുകയാണ്.
അപ്പൊ കൗൺസിലിംഗ് പിന്നെ ചെയ്യുന്ന സമയത്തും കൗൺസിലിംഗ് പിന്നെ ആയിട്ട് ബന്ധപ്പെട്ട ക്ലയന്റ് ആദ്യം തന്നെ ഞാൻ പിന്നെ ഇത് കുറെ ടെക്നിക്കൽ കൗൺസിലിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സുകളൊക്കെ കഴിഞ്ഞു, ട്രെയിനിങ് എടുത്തു. അതിനുശേഷം ഞാൻ പല ആളുകളായിട്ട് പിന്നെ കൗൺസിലിംഗ് ചെയ്യുന്ന പ്രാക്ടീസുകൾ ചെയ്തു. അങ്ങനെ അങ്ങനെ മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഈ ട്രെയിനിങ് പ്ലസ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനിലേക്ക് ഞാൻ എൻ്റെ കരിയറിനെ സെറ്റ് ചെയ്യായിരുന്നു. അപ്പം ആ കരിയർ പിന്നീട് ട്രെയിനിങ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൗൺസിലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഈ ഒരു സംഭവത്തോടുകൂടെ എനിക്കുണ്ടാവുകയാണ്. അപ്പൊ നമ്മുടെ സുഹൃത്ത്, നേരത്തെ നമ്മുടെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് വിട്ട എന്റെ സുഹൃത്ത് ഈ കൗൺസിലിംഗിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഫ്ലറിഷ് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് നന്നായിട്ട് ഈ മേഖലയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഒരു സൈഡിൽ നിന്നും, അതേപോലെ തന്നെ ധാരാളം അവസരങ്ങൾ പല ആളുകളായിട്ട് ഉണ്ടാക്കി തരികയും ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ പ്രവർത്തിച്ചു വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് അന്ന് ആ ഗൾഫിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ദുരനുഭവം, അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള ആ ട്രെയിനിങ്ങിലൂടെ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഒരു തിരിച്ചറിവും കൂടെ ചേരുമ്പോഴാണ് എനിക്ക് എൻ്റെ വഴി ഓപ്പൺ ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ഇപ്പം പിന്നെ ട്രെയിനിങ്ങും കൗൺസിലിങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയൊരു ഡിജിറ്റൽ രീതിയിലേക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാം, പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് പ്രോഗ്രാംസ് ധാരാളം കണ്ടക്ട് ചെയ്യുന്ന ഒരാളാണ്. ഈ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ, ഞാൻ അനുഭവിച്ചിട്ടുള്ള സ്ട്രഗിൾ ഉണ്ട്, ആ സ്ട്രഗിൾ ഞാൻ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു യാത്രയുണ്ട്. ആ യാത്രയാണ് യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സുമായിട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അത്ര പെയിൻ അനുഭവിക്കുന്ന ആളുകളെ അതിൽ നിന്ന് മോചിപ്പിച്ച് അവർക്ക് കോൺഫിഡൻസോടുകൂടെ മുന്നോട്ട് പോകാനും അവരുടെ ലൈഫിൽ ഇമ്പാക്ട് ചെയ്യുന്ന ഒരാളായിട്ട് മാറാനും ഒക്കെ പ്രാപ്തമാക്കുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നേരത്തെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഓഫ്ലൈൻ മാത്രമാണ്, ഇനി ഓൺലൈനും കൂടെ ചേർത്തിട്ട് ഒരു പുതിയ രീതിയിൽ ഞാൻ എൻ്റെ കോഴ്സിനെ ഡിസൈൻ ചെയ്ത് ഒരു ഒരു രീതി പുതിയൊരു രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടത്തി വരികയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ എൻ്റെ ജീവിതം ഇതുപോലെ നിങ്ങൾക്കും ചിലപ്പോൾ ഒരു ടേണിംഗ് പോയിന്റ് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ, ആ ടേണിംഗ് പോയിന്റ് പലതരത്തിലും നിങ്ങളുടെ ജീവിതത്തെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടോ, അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റിനെ കുറിച്ച് നിങ്ങളും എഴുതുക. ഈ പറഞ്ഞ യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളും ഒന്ന് പങ്കുവെക്കുക. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.